വെൽക്കം ടു ദി സ്ട്രീം. നമ്മൾ എഗെയിൻ നമ്മൾ ബൂട്ട് ക്യാമ്പ് ചലഞ്ചാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഷമീർ ഫസാൻ അയച്ചിട്ടുണ്ട്. ഹായ് ബ്രോ. ഹായ് ഷമീർ ഫസാൻ ബ്രോ. നമ്മൾ ബൂട്ട് ക്യാമ്പ് ചലഞ്ചാണ് ഇപ്പോൾ. ഓൾറെഡി 40 മെമ്പേഴ്സ് ജോയിൻ ആയിട്ടുണ്ട്. ഇന്നൊരു ബൂട്ട് ക്യാമ്പ് ഒരു അടിപൊളി പ്ലേസ്. ഇന്ന് അവിടെ ഒരു അടിപൊളി അടി നടക്കും ഗൈസ്. ബൂട്ട് ക്യാമ്പ് ഇന്നൊരു വാർ സോണായി മാറുന്നത് നമുക്ക് കാണാം. ബൂട്ട് ക്യാമ്പ് ആക്സ് ടീമുണ്ട്, എൻ ടി സിയുടെ രണ്ട് സ്ക്വാഡുണ്ട്, ലാക്കാസിലെ ഡെൻവറുണ്ട്, നമ്മുടെ എൽ എസ് ഡിയിലെ പിള്ളേർ എത്തിയിട്ടുണ്ട്, നമ്മുടെ DMT NT ടീം കട്ടയ്ക്ക് ഉണ്ട്, നമ്മുടെ വിസാർഡ്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഡെത്ത് ബ്രിങ്കേഴ്സിലെ ബ്ലഡ് ഷോട്ട് ആൻഡ് സാംബ്രോയ് ഉണ്ട്, ആൻഡ് നമ്മുടെ ഓക് ടീമിലെ പിള്ളേരെല്ലാം സെറ്റ്. രണ്ട് സ്ക്വാഡ് ഓക് ടീമിൻ്റെ ഉണ്ട്, അക്വ ഫോക്സ് ഉണ്ട്, പിന്നെ നമ്മുടെ AVGSലെ പിള്ളേരുണ്ട്. AVGSൽ രണ്ട് പേര് രണ്ട് സ്ക്വാഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, രണ്ട് പേര് രണ്ട് സ്ലോട്ടിൽ, അഞ്ച് പേർ രണ്ട് സ്ലോട്ടിലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഗെയിം പ്ലേ തുടങ്ങാൻ കഴിയും. നമ്മൾ വേറെ ആർക്കും വേണ്ടി നോക്കി നിൽക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി 10:51 ആയിട്ടുണ്ട്. അപ്പോൾ സോ ലെറ്റ്സ് ഗോ. ബൂട്ട് ക്യാമ്പ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഗൈസ്. എല്ലാവരും കാണുന്നില്ല, ത്രീ വാച്ചിങ് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മൾ ബൂട്ട് ക്യാമ്പ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ലെറ്റ്സ് ഗോ. ഇപ്പോൾ രണ്ട് പ്ലേസ് മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, സോ രണ്ട് പ്ലേസ് അവർ ഔട്ടാവും. സോ ബൂട്ട് ക്യാമ്പ് ചലഞ്ച് പോകുന്നതാക്കും. ബൂട്ട് ക്യാമ്പ് ചലഞ്ച് ഇന്ന് എന്താവും ഗൈസ്? ബൂട്ട് ക്യാമ്പ് ചലഞ്ച് ബൂട്ട് ക്യാമ്പ് ചലഞ്ചിൽ ഇന്ന് ടീമുകൾ 15 ടീമുകൾ ബൂട്ട് ക്യാമ്പ് ചലഞ്ചിൽ ഇന്നുണ്ട്. നമ്മുടെ ബൂട്ട് ക്യാമ്പ് ചലഞ്ചിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഗൈസ് നമുക്ക് നോക്കാം. ഫോർ വാച്ചിങ് ദ സ്ട്രീം, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ഷമീർ ബ്രോ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അവർ ചാറ്റ്. ഷമീർ ഫസാൻ ബ്രോ, ബൂട്ട് ക്യാമ്പ് ചലഞ്ച് നടക്കാൻ പോകുന്നു ഗൈസ്. ബൂട്ട് ക്യാമ്പ് ചലഞ്ച് ഓൾറെഡി ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. ടീമുകളൊക്കെ ബൂട്ട് ക്യാമ്പിലേക്ക് എത്തുന്നു, ബൂട്ട് ക്യാമ്പിലേക്ക് ഇറങ്ങുന്നു, ടീമുകളൊക്കെ ബൂട്ട് ക്യാമ്പിലേക്ക് ഇറങ്ങുന്നു. ബൂട്ട് ക്യാമ്പ് ഇന്നൊരു വാർ സോണായി മാറുകയാണ് ഗൈസ്. ബൂട്ട് ക്യാമ്പ് ഇന്നൊരു വാർ സോൺ. നെറ്റ് പോയ രണ്ട് പ്ലേസ് മാത്രം അങ്ങ് ദൂരെ, ഓഗിലെ രണ്ട് പ്ലേസിൻ്റെ നെറ്റ് പോയിട്ടുണ്ടെന്ന് ദൂരെ, അവർ മാത്രം അങ്ങ് ദൂരെ, ബാക്കി എല്ലാ പ്ലേസും ബൂട്ട് ക്യാമ്പിലേക്ക് ഇറങ്ങുന്നു. ബൂട്ട് ക്യാമ്പിൽ ഇപ്പം തന്നെ കില്ലുകൾ വന്നു തുടങ്ങും. ബൂട്ട് ക്യാമ്പിൽ ഇപ്പം തന്നെ കില്ലുകൾ വന്നു തുടങ്ങും. ബൂട്ട് ക്യാമ്പിലേക്ക്, അതാ മെയിൻ ബിൽഡിങ്ങിലേക്ക് എത്ര ടീമുകൾ ഇറങ്ങുന്നത് നോക്കുക ഗൈസ്. മെയിൻ ഫുൾ ബൂട്ട് ക്യാമ്പ് ഫുൾ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അധീരെ ഫസ്റ്റ് തന്നെ LSD വോൾട്ടിനെ എടുക്കുന്നുണ്ട്, അധീരെ വോൾട്ടിനെ എടുക്കുന്നുണ്ട്, ഫൈറ്റ് നടക്കുന്നു. നമുക്ക് ഇപ്പോൾ ഒരു ക്ലോസ് റേഞ്ച് ഫൈറ്റ് വയ്ക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. ടീമുകളുടെ അവസ്ഥ നോക്കും, ടീമുകളെല്ലാം നിരന്ന് അതാ അടി പൊട്ടുന്നുണ്ട്. അടി ആക്സ് ടീമിലെ പ്ലേയേഴ്സ് എടുക്കുന്നു. മാഡ് ബ്രോ LSD ജാക്കിനെ നോക്കിയെന്നോ, ഒരു പൊരിഞ്ഞ ഫൈറ്റ് തന്നെ മെയിൻ ബിൽഡിങ്ങിൽ, ഒരു പൊരിഞ്ഞ ഫൈറ്റ് തന്നെ നോക്കാം. അത് LSDനെ വൈപ്പ് ചെയ്തുകൊണ്ട് DMT റിപ്പർ വരുന്നു. ബാക്കി ഫൈറ്റുകൾ നമുക്ക് നോക്കാം. പരിസരത്തുള്ള ഫൈറ്റുകൾ മുഴുവൻ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഒരു ഡ്രോൺ ആംഗിളിൽ വെച്ച് നോക്കി തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഒരു ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ എന്താ അവസ്ഥ എന്ന്. DMT റിപ്പർ LSD ബില്ലിനെ ഫിനിഷ് ചെയ്യുന്നു. 390 കിഡ് ആരെയോ എൽ സിംഗിനെ എടുക്കുന്നു. AVGS തോർ വിഷ്ണുവിനെ എടുക്കുന്നു. DJBN ബ്ലഡ് ഷോട്ടിനെ എടുക്കുന്നു. ഗുണ്ട GLA മോർഫിനെ എടുക്കുന്നു. ഗുണ്ടേനെ ഡെവിളാംസ് എടുക്കുന്നു. ഫുൾ അടി പിടി മയം. ഓ മൈ ഗോഡ്, ഇവിടെ എന്ത് സംഭവിക്കും? ലാസ്റ്റ് ആരായിരിക്കും ഉണ്ടാവും? അവരെ നമുക്ക് ഫോക്കസ് ചെയ്യാം. പൊരിഞ്ഞടി നടക്കുന്നു, പൊരിഞ്ഞടി നടക്കുന്നു. ടീം നമ്പർ 24 ഒരു ബുദ്ധിപരമായി അവർ വെയർ ഹൗസിൽ ഇറങ്ങി, അവർ വെയിറ്റ് ചെയ്യുന്നു. ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 24 നമ്മുടെ NTCയിലെ നമ്മുടെ സെക്കൻഡ് ലൈനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ലൊരു ടാറ്റിക്സ് ആണ്.
പിള്ളേർ ഇനി ബാക്കിയുള്ള ടീമുകൾ ഏതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ടീമുകൾ വൈപ്പായിട്ടുണ്ട്, എ വി ജി എസ് വൈപ്പായിട്ടുണ്ട്. ഓക്കെ, ഡെവിൾ ആംസ് ആൻഡ് മാഡ്ബ്രോ ഓഗിൽ നിന്ന് പോയിട്ടുണ്ട്, അക്വാ ഫോക്സ് എലൈവ് ആണ്. അതുപോലെ എ വി ജി എസിൽ ഒരു പ്ലെയർ ബാക്കിയുണ്ട്, കിഡ് ആൻഡ് ഡ്രഗ്സ് എലൈവ് ആണ്. ഡി എം എൻ ടി വൈപ്പായിട്ടുണ്ട്, തോരപ്പൻ മാത്രം എലൈവ് ആണ്. ആക്സിലെ ഫുൾ പ്ലേയേഴ്സ് അലൈവ് ആണ്, ലാക്കേഴ്സിലെ ഡെൻവർ അലൈവ് ആണ്, ഐ എൽ ടി സി വിസാർഡ് അലൈവ് ആണ്, എൻ ടി സി അലൈവ് ആണ്. അബി ഒറ്റയ്ക്ക് ഉണ്ട്, അബി ടി ടി എസ് അബിയുടെ ഗെയിം പ്ലേ നമുക്ക് നോക്കാം. ടി ടി എസ് അബി ഗണ്ണൊന്നും ഇല്ലാതെ ഓടുകയാണ്. ബാക്കി ഓരോ പ്ലേയേഴ്സിനെ നമുക്ക് എടുത്തു നോക്കാം. നമ്മുടെ ആക്സിലെ പിള്ളേർ ഇവിടെ സെറ്റാണ്, ആക്സിലെ പിള്ളേർ ഇവിടെ സെറ്റാണ്. ആക്സിലെ പിള്ളേർ ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ആക്സിലെ പ്ലേയേഴ്സ് 390 കിഡ് ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, ഹെൽമെറ്റ് ഇല്ലാതെ, കയ്യിലുള്ള ഗൺ യു എം പി 49. 390 കിഡ് ഇവിടെ ഉണ്ട്, ടീം കയറി വരുന്നു. കറക്റ്റ് 390 കിഡിന് ഒരു ഡാമേജ് കൊടുക്കാൻ പറ്റിയ സമയമാണ്. അബി ഇപ്പോഴും ഇന്നലത്തെ പോലെ, ആ ഓക്കെ, അബിക്ക് ഗണ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, അബിക്ക് ഗണ് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടാണ് അബിക്ക് ഗണ്ണൊന്നും ഇല്ലാതെ അബിയുടെ ഗെയിം പ്ലേ കണ്ടാണ്. ബാക്കി ടീമുകൾ എന്താ അവസ്ഥ നോക്കാം. ഓ, അക്വാ ഫോക്സ് ടീമുകൾ സെറ്റായിട്ടുണ്ട്, അവരെല്ലാ പ്ലേയേഴ്സ് അലൈവ് ആണ്. ടീം കിൽസ് ഓൾറെഡി 3 ആയിട്ടുണ്ട്. അക്വാ ഫോക്സ് വെയർ ഹൗസ് പിടിക്കുന്നുണ്ട്. ഓഗിലെ അധീര ആൻഡ് ടീം, ഓഗിലെ പ്ലേയേഴ്സിന് ഓൾറെഡി ടീം കിൽസ് 5 ആയിട്ടുണ്ട്. അവരുടെ ഡെവലംസ് ആൻഡ് മാഡ്രോ പോയിട്ടുണ്ട്. അധീരയ്ക്ക് 2 കില്ലും, അതുപോലെ മോർഫിന് കില്ലുകളൊന്നുമില്ല. നമുക്ക് ഡ്രോൺ വ്യൂ, പിന്നെ ഡ്രോൺ വ്യൂയിലേക്ക് പോകാം. നമ്മുടെ ആക്സ് ടീം ആൻഡ് ലാക്കേസ ഡെൻവർ ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ട്. ലാക്കേസ ഡെൻവർ ഇവിടെ ഒറ്റയ്ക്ക് ഒരു കവർ എടുത്ത് നിൽക്കുന്നുണ്ട്. ലാക്കേസ ഡെൻവറിനെ ആര് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ലാക്കേസ ഡെൻവറിനെ സ്പോട്ട് ചെയ്യുന്നു, ആക്സിലെ നമ്മുടെ സെയ്ദ് സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. ലാക്കേസ ഡെൻവർ ഇവിടുന്ന് ബൂട്ട് ക്യാമ്പിൽ നിന്ന് രക്ഷയില്ല. ജിബിനും കെ കെ ആർ ഇവിടെ, ആക്രി കെ കെ ആർ ഇവിടെ എന്ന് വെച്ച് ജിബിനും അയച്ചിട്ടുണ്ട്. ഇപ്പോൾ കെ കെ ആർ ബ്രോയുടെ നെറ്റ് പോയി നിന്നു, കെ കെ ആർ ബ്രോ സോണിൻ്റെ എൻഡിലേക്ക് ഇറങ്ങുന്നതായിട്ടാണ് കണ്ടത്. നമുക്ക് നോക്കാം കെ കെ ആർ ബ്രോ എത്തിയിട്ടുണ്ടോ നോക്കാം. കെ കെ ആർ ബ്രോ കില്ലായിട്ടുണ്ട് ബ്രോ, എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. ബാക്കിയുള്ളത് 5 ടീമുകൾ, അലൈവ് 15 മെമ്പേഴ്സ്. പിന്നെയും അബിയിലേക്ക് പോകുന്നു, സിംഗിൾ പ്ലെയറായിട്ട് വന്ന അബി. അബി ഒരു കവർ എടുത്ത് നിൽക്കുന്നുണ്ട്, എല്ലാം ഒന്ന് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നതായിരിക്കും. നമുക്ക് മുകളിലേക്ക് വന്നാൽ ബാക്കിയുള്ളത് ആക്സ് ടീം കട്ടൊക്കെയുണ്ട്, അതുപോലെ ഓക് ടീം, അതുപോലെ ടീം നമ്പർ 24 പറയാതിരിക്കാൻ പറ്റില്ല. അവർ നല്ല ഫൈറ്റ് നടക്കുന്നു, മോർഫിനെ ഓക് ടീമുമായിട്ട് ഒരു ഫൈറ്റ് നടക്കുന്നു. ടീം നമ്പർ 24 എല്ലാവരും വളയുന്നു, എല്ലാവരും വളയുന്നുണ്ട്, എല്ലാവരും കവർ എടുത്ത് നിൽക്കുന്നുണ്ട്. മോർഫ് ആൻഡ് അധീര ഇതിൻ്റെ ഉള്ളിലുണ്ട്, നമ്മുടെ വെയർ ഹൗസിൻ്റെ ഉള്ളിലുണ്ട്. മോർഫ് ആൻഡ് അധീര വെയർ ഹൗസിൻ്റെ ഉള്ളിലുണ്ട്, വെയർ ഹൗസിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്യുന്നു അധീര. സോറി, അവർ വെയർ ഹൗസിൻ്റെ പുറത്താണുള്ളത്. വ്യൂ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഫൈറ്റ് നടക്കുന്നു, അധീര നോക്കാവുന്നു, അധീരെ നോക്കെടുക്കുന്നു. ബെഞ്ചമിൻ അധീരെ ഫിനിഷ് ചെയ്യുന്നു, അത് സൈഡിൽ കൂടെ ജോൺ ഓനായി മോർഫിനെയും ഫിനിഷ് ചെയ്തു. അധീരെ ഓക്ക് ടീമിനെ ഫിനിഷ് ചെയ്യുന്നു. എൻ ടി സി ടീം, എൻ ടി സി സെക്കൻഡ് ലൈനപ്പ് അങ്ങനെ അവിടെ കളിച്ചു കയറി. ടീം കിൽസ് ഓൾറെഡി 4 ആയിട്ടുണ്ട്. ബെഞ്ചമിൻ വിത്ത് 1 കിൽ, ഊരട വിത്ത് സോറി, ഫൈറ്റ് വേറെ നടക്കുന്നുണ്ട്. നമുക്ക് ഫൈറ്റിലേക്ക് പോവാം. ഓക്കെ, അക്വാ ഫോക്സ് വേഴ്സസ് ആക്സ് ഫൈറ്റ് നടക്കുന്നുണ്ട്. അക്വാ ഫോക്സ് വേഴ്സസ് ആക്രി പെർക്കൽ കേക്കറുടെ ജിബിൻ ബ്രോ. ജിബിൻ ബ്രോ എ വി എസ് അല്ല, നമ്മുടെ ബ്രോ ഒറ്റയ്ക്ക് പോയി അവിടെ ഇറങ്ങി, കില്ലായത് എവിടെ നിന്ന് അറിയില്ല. കെ കെ ആർ ബ്രോ നാളത്തെ ബുക്കാൻ നമുക്ക് പൊളിക്കാം. ജോൺ ഹോനായി അക്വാ ഫോക്സിൽ ആകാശിൻ്റെ നോക്കെടുക്കുന്നുണ്ട്. ജോൺ ഹോനായി ഏലിയനെ നോക്കെടുക്കുന്നു. ജോൺ ഹോനായി ഒ പി ഗെയിം പ്ലേ, ജോൺ ഹോനായി രണ്ട് പേരുടെ നോക്ക് മാറി മാറി രണ്ട് പേരുടെ നോക്കെടുക്കുന്നു. ജോൺ ഹോനായി നിൽക്കുന്ന പൊസിഷൻ നല്ലൊരു ആംഗിൾ കിട്ടി. ജോൺ ഹോനായിക്ക് ഷോട്ട്സ് വരുന്നു, ടി ടി എസ് അബിയുടെ കയ്യിൽ നിന്നൊന്നും ജോൺ ഹോനായിക്ക് ഷോട്ട്സ് വരുന്നു. അബി ഇപ്പോഴും അല്ല, അബിയുടെ കയ്യിൽ നിന്നാണോ, അബി കയറി വരുന്നുണ്ട്, അബി റൊട്ടേറ്റ് ചെയ്യുന്നു. 4 ടീമുകൾ, 13 മെമ്പേഴ്സ്. പിന്നെയും ഡ്രോൺ ഷോട്ടിലേക്ക് പോകാം ഗൈസ്. ഫോർ വാച്ചിങ് ദ സ്ട്രീം, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അതായി, നമ്മൾ അക്വാ ഫോക്സിലെ 3 പ്ലേയേഴ്സും നോക്കാണ്. അക്വാ ഫോക്സിലെ മാഡ് മാത്രമാണ് എലൈവ് ഉള്ളത്, അക്വാ ഫോക്സിലെ മാഡ് മാത്രമാണ് ഉള്ളത് പുറത്ത്. അക്വാ ഫോക്സിലെ മാഡിൻ്റെ തൊട്ട് പുറയിൽ തന്നെ നമ്മുടെ ആക്സ് ടീമുണ്ട്. അക്വാ ഫോക്സ് മാഡിനെ അക്വാ ഫോക്സ് മാഡിനെ ഫിനിഷ് ചെയ്യുന്ന ഒരു ആംഗിൾ ആക്സ് ടീമിനുണ്ടോ? ഇല്ല, അക്വാ ഫോക്സ് മാഡ് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. അക്വാ ഫോക്സ് 3 പ്ലേയേഴ്സും
നോക്കായിട്ടും അവർ മൂന്ന് പ്ലേസിനെയും നന്നായിട്ട് റിവൈവ് ചെയ്തെടുക്കുന്നു. കറക്റ്റ് അവർ ടൈമിന് വന്ന് റിവൈവ് ചെയ്യുന്നു. ഏലിയനെയും റിവൈവ് ചെയ്യാൻ ടീം വരുന്നുണ്ട്. അക്വാഫോക്സിലെ മെമ്പേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ അക്വാഫോക്സ് റിവൈവ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള ടീമുകൾ ഇവിടെ ആക്സ് ഇപ്പോൾ ഹോൾഡിംഗ് ആണ്. അതുപോലെ എൻ ടി സിയിലെ പിള്ളേർ ഇവിടെ കട്ടയ്ക്കുണ്ട്. അതുപോലെ ടി ടി എസ് അബി ഒരു ആംഗിൾ എടുത്ത് നിൽക്കുന്നുണ്ട്. അബിക്ക് എങ്ങോട്ട് നീങ്ങിയാലും അടി കിട്ടുന്നുള്ള അവസ്ഥയാണ്. അബിക്ക് ആർമർ ഇല്ലാത്ത അവസ്ഥ. ഹെൽമെറ്റ് ലെവൽ 2 ആൻഡ് ബാഗ് ലെവൽ 2 ഉണ്ട്. 5 ബാൻഡേജുകളുണ്ട്. ആർമറൊന്നും ഇല്ല. വെയിറ്റ് ചെയ്ത് ചെയ്യുന്നത് തന്നെയായിരിക്കും ബുദ്ധി എന്ന് തോന്നുന്നു. ബാക്കിയുള്ള ടീമുകൾ നമുക്കറിയാം. എൻ ടി സി ഫുൾ ടീംസ് മെമ്പേഴ്സ് എലൈവ് ആണ്. ഊരുടെ നല്ലൊരു ആംഗിൾ എടുത്ത് വാച്ച് ചെയ്യുന്നുണ്ട്. പ്ലേയേഴ്സിനെ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ എൻ ടി സി സെക്കൻഡ് ലൈനപ്പിൽ ഊരട. അതാ നമ്മുടെ എൻ ടി സി ഓൾഡ് ബോയ് ഇവിടെ മെയിൻ ബിൽഡിങ്ങിൽ ഓൾഡ് ബോയ് പുഷ് ചെയ്ത് മെയിൻ ബിൽഡിംഗ് കയറിയിട്ടുണ്ട്. ഓൾഡ് ബോയിൽ അടുത്ത് ജോൺ ഹോനായി എത്തിയിട്ടുണ്ട്. ഇവർ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുക. നമുക്ക് നോക്കാം. അക്വാഫോക്സിലെ പിള്ളേരെല്ലാം അവിടെ സെറ്റാണ്. അവരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. 2 പ്ലേയേഴ്സായിട്ട് ഇവിടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പ്രശ്നമായേക്കാം. അവർ മാക്സിമം ഫയർ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഫയറിങ് വരുന്നുണ്ട്. അക്വാഫോക്സ് ഒരു സാൻഡ്വിച്ച് സിറ്റുവേഷനിൽ ഇപ്പോൾ കാണാം നമുക്ക്. അക്വാഫോക്സിൻ്റെ പുറകിലേക്ക് പോയാൽ അവിടെ ആക്സ് ടീമും അതുപോലെ മുന്നിൽ വലത്തെ വശത്ത് നമ്മുടെ എൻ ടി സി ടീമും കാണാം. ഷാരോൺ ഷാജി ആക്സ് ടീമുണ്ടോ? ആക്സ് ടീം ഉണ്ട് ബ്രോ. ആക്സ് ടീം ഇവിടെ എലൈവ് ആണ്. 5 കില്ലായിട്ടുണ്ട് ആക്സ് ടീമിന്. ഷാരോൺ ഷാജി ബ്രോ, ആക്സ് ടീം ഓൾറെഡി 5 കില്ല് എടുത്തിട്ടുണ്ട്. ഒരു പ്ലേയേഴ്സിനെ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആക്സ് ടീം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ, നല്ല ഡാമേജ്. അക്വാഫോക്സിന് നല്ല ഡാമേജ് കിട്ടുന്നു. ഓൾഡ് ബോയ് കവർ എടുത്ത് നിൽക്കുന്നുണ്ട്. ഓൾഡ് ബോയിയുടെ ശ്രദ്ധ എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. ഓൾഡ് ബോയ് കവർ എടുത്തിരിക്കുന്നു. ജോൺ ഹോനായി പുഷ് ചെയ്യുന്നു. സ്മോക്കുകൾ മാറിയിടുന്നുണ്ട്. അതൊരു ആക്സിൻ്റെ നല്ലൊരു ടാറ്റിക്സാണ്. ആക്സ് ആദ്യം എൻ ടി സി ഓൾഡ് ബോയിനെ എടുക്കുന്നു. ആക്സ് ആദ്യം ജോൺ ഹോനെയും എടുക്കുന്നു. നല്ലൊരു പുഷ് ആയിരുന്നു. നമ്മൾ അവിടെ സൈഡിൽ കൂടെ വിൻഡോ വഴി അടിച്ചാണെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് പോയി വരാം. ആ ഒരു ഫൈറ്റ് നമ്മൾ ഓൾഡ് ബോയ് ആൻഡ് ജോൺ ഹോനയുടെ കില്ല് കൺഫേം ചെയ്യുന്നു. ഓൾഡ് ബോയ് ഇപ്പോഴും എലൈവ് ആണ്. ഓൾഡ് ബോയിനെ റിവൈവ് ചെയ്യുന്നു. നമ്മുടെ ഊരടെ റിവൈവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആക്സ് ടീം സ്മോക്ക് ഇട്ട് വരുന്നുണ്ട് ഗൈസ്. ആക്സ് ടീം കറങ്ങി വരുന്നുണ്ട്. വെയർ ഹൗസിലേക്ക് കയറുന്നുണ്ട് ആക്സ് ടീം. അക്വാഫോക്സിന് ഇപ്പോൾ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയമില്ലെന്ന് തോന്നുന്നു. അബിയും വെയർ ഹൗസിൽ തന്നെയുണ്ട്. അബിക്കും മനസ്സിലായിട്ടുണ്ടാകും ചിലപ്പം എനിമീസ് വരുന്നുണ്ട്. അബി പുറത്തേക്കൂടെ ഇറങ്ങുന്നു. അബി ചിലപ്പോൾ ആക്സ് ടീമിൻ്റെ കയ്യിൽ പെടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. അബി ഒരു റൊട്ടേഷൻ എടുത്ത് വരുന്നുണ്ട്. ആക്സ് ടീം അവിടെ സെറ്റാണ്. അക്വാഫോക്സ് സെറ്റാണ്. നമ്മുടെ എൻ ടി സിയിലെ ജോൺ ഹോനായിനെ അവർക്ക് മിസ്സാവുന്നുണ്ട്. എല്ലാ കണ്ണുകളും അബിയിലേക്ക്. സിംഗിൾ പ്ലെയറായിട്ട് വന്നിട്ടുണ്ട്. അക്വാഫോക്സിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. അക്വാഫോക്സിലെ പ്ലെയർ ആകാശിൻ്റെ ലൈഫ് ഭയങ്കര കുറവാണ്. ആകാശിൻ്റെ മെഡ് കിറ്റ്സ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. അതെ, മെഡ് കിറ്റ്സ് ഒന്നും ഇല്ല. കയ്യിൽ സ്റ്റോക്ക് ഇല്ല. മെഡ് കിറ്റ്സ് ഒന്നും സ്റ്റോക്ക് ഇല്ല ആകാശിന്. അതാ ഊരടയുടെ ഒരു ഫൈറ്റ്. ഇന്ത്യയിൽ കൂടെ അക്വാഫോക്സ് ആകാശ് ഫിനിഷ് ചെയ്യുന്നു. ഊരടയനെ ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ഇനി ബാക്കിയുള്ളത് എൻ ടി സിയുടെ ഭാഗത്ത് ബാക്കിയുള്ളത് ഓൾഡ് ബോയ് മാത്രമാണ്. ഓൾഡ് ബോയ് നോക്കാം. സോറി, ഓൾഡ് ബോയ്, ബെഞ്ചമിൻ ആൻഡ് ഓൾഡ് ബോയ് ഉണ്ട്. അബി അവിടെ നോക്കെടുക്കുന്നുണ്ട്. ബെഞ്ചമിൻ കറക്റ്റ് സോണിലേക്ക് കടക്കാൻ നോക്കുന്നു. ബെഞ്ചമിൻ അബി അവിടെ അബിയുടെ അവസ്ഥ എന്താണ്? അബി അവിടെ നോക്കെടുക്കുന്നത് നമുക്ക് ഫിൽ ഫീൽഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അബി ഒരു യു എം പി 45 ഫൈറ്റ് നടക്കുന്നുണ്ട് അബിയുടെ. ഓൾഡ് ബോയ് അബി നന്ദു ഓൾഡ് ബോയ്ക്ക് സപ്പോർട്ട് എടുത്ത് വരുന്നു കൊടുത്തുകൊണ്ട് വരുന്നുണ്ട്. അബി നന്ദു, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ബ്രോ. ബാക്കിയുള്ളത് നമ്മുടെ ടീമുകൾ. ഇനി അക്വാഫോക്സ് ഇനിയും സോണിലേക്ക് കിടക്കണം. അക്വാഫോക്സിന് നല്ല ഡാമേജ് കിട്ടും. ഓൾറെഡി നമുക്കറിയാം അക്വാഫോക്സിൻ്റെ പ്ലെയർ അമൽ തീരെ ലൈഫില്ല. ആക്സ് വേഴ്സസ് അക്വാഫോക്സ് സിറ്റുവേഷൻ ആൻഡ് അബി സൈഡിലുണ്ട്. 3 ടീമുകൾ, 9 മെമ്പേഴ്സ്. ഇതിൽ ആര് കൊണ്ടുപോകും ഗൈസ്? ടീം പറഞ്ഞാർക്കെങ്കിലും ഒന്ന് വെറുതെ പറയാമോ ആര് ജയിക്കുന്നു? അബി ഫിനിഷ് ആകുന്നു ഗൈസ്. ആക്സ് ക്രേസി അബീനെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അബീനെ സ്പോട്ട് ചെയ്ത് അബീനെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അക്വാഫോക്സ് വേഴ്സസ് ആക്സ് ടീം ഫൈറ്റ് നമുക്ക് നോക്കാം. അക്വാഫോക്സ് ഇപ്പോഴും ഡിസഡ്വാൻറ്റേജ് ആണ്. അക്വാഫോക്സ് മാഡ് നോക്കാവുന്നു. അവർ സോണിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം അക്വാഫോക്സിൻ്റെ ബാക്കി പ്ലേയേഴ്സ്. ഇനി ബാക്കിയുള്ളത്
ആരാണ്? നമുക്ക് അക്വാ ഫോക്സ് ഏലിയൻ ലൈവ് ആണ്. ഏലിയൻ കവർ എടുത്ത് നിൽക്കുന്നുണ്ട്, ഫിനിഷ് ചെയ്യുന്നു, ഏലിയനെയും ഫിനിഷ് ചെയ്യുന്നു. ബാക്കിയുള്ളത് ഒരു പ്ലെയർ മാത്രമാണ്, അക്വാ ഫോക്സിൽ ഒരു പ്ലെയർ മാത്രമാണ് ബാക്കിയുള്ളത്. അക്വാ ഫോക്സിൽ ഒരു പ്ലെയർ മാത്രമാണ് ബാക്കിയുള്ളത്. അവരെയും ഈസിയായി ഫിനിഷ് ചെയ്യുന്നു. അക്വാ ഫോക്സ് അങ്ങനെ പോയി ആക്സ് ടീം കൊണ്ടുവന്നു, ഡിന്നർ ആക്സ് ടീം കൊണ്ടുവന്നു. അങ്ങനെ ബൂട്ട് ക്യാമ്പ് ചലഞ്ച് ആക്സ് ടീം നന്നായിട്ട് കളിച്ച് വിൻ ചെയ്തിട്ടുണ്ട്. ആക്സ് ടീം വിത്ത് 12 കിൽസ്, ആക്സ് ക്രേസി വിത്ത് 6 കിൽസ്, ആക്സ് ആദി വിത്ത് 2 കിൽസ്, ന്യൂസ്ക വിത്ത് 2 കിൽസ്, ആക്സ് സൈദു വിത്ത് 2 കിൽസ്. രണ്ടാം സ്ഥാനത്ത് അക്വാ ഫോക്സ് ആണ് വിത്ത് 5 കിൽസ്. അക്വാ ഫോക്സിൻ്റെ ഏലിന് 2 കിലോ ഉണ്ട്, മാഡിന് 1 കിലോ ഉണ്ട്, അമലിന് 1 കിലോ ഉണ്ട്, ആകാശിന് 1 കിലോ ഉണ്ട്. മൂന്നാം സ്ഥാനത്ത് നമ്മുടെ അബി ഒറ്റ അബിയും വിഷ്ണു വിഷ്ണു ഡെഡ് ആയിട്ടുണ്ട്. അബി നമ്മൾ തേർഡ് പ്ലേസിൽ വന്നിട്ടുണ്ട്. അബീനെ നമ്മൾ അബിയുടെ കില്ല് കണ്ടാണ്, അബി നോക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. ഫോർത്ത് പ്ലേസിൽ നമ്മുടെ എം ടി സി സ്ക്വാഡ്, അവർക്ക് എല്ലാവർക്കും ഓരോ കില്ല് വെച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് പ്ലേസിൽ വന്നിട്ടുള്ള നമ്മുടെ സ്വന്തം ഹോക്ക് സ്ക്വാഡ്, ഹോക്ക് സ്ക്വാഡ് നന്നായിട്ട് കളിച്ചു വിത്ത് 5 കിൽസ്. ഹോക്ക് സ്ക്വാഡിന് ലാക്കാസ ഡെൻവറിന് കില്ലൊന്നുമില്ല. സെവൻത്ത് പ്ലേസിൽ നമ്മുടെ 390 കിഡുണ്ട്. ആൻഡ് എയ്ത്ത് പ്ലേസിൽ നമ്മുടെ KKR ബ്രോ, നയൻത്ത് പ്ലേസിൽ ILTC വിസാഡ്, ടെൻത്ത് പ്ലേസിൽ നമ്മുടെ വിസാഡ് ടീമിലെ മെമ്പേഴ്സ്, ആൻഡ് ഇലവൻത്ത് പ്ലേസിൽ നമ്മുടെ ടോജൻ ആൻഡ് തോർ ആൻഡ് ഡൂഡ് ജേഗുൻ ഫ്രം AGGS, ട്വൽത്ത് പ്ലേസിൽ നമ്മുടെ സ്വന്തം DMT പ്ലേയേഴ്സ്, 14 പൊസിഷനിൽ നമ്മുടെ അല്ല 13 പൊസിഷനിൽ നമ്മൾ ബ്ലഡ് ഷോട്ട് മാത്രം, ആൻഡ് 14 പൊസിഷനിൽ LSDT. സോ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്ട്രീം ഗൈസ്, താങ്ക് യു സോ മച്ച് എല്ലാവർക്കും സ്ട്രീം കാണുന്ന എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് പോയിൻ്റ് ടേബിളും കൂടി ഒന്നൊരു കാണാം. അതെ, പോയിൻ്റ് ടേബിൾ നമുക്ക് റിവീൽ ചെയ്യാം. ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. പോയിൻ്റ് ടേബിൾ ഇപ്പോൾ ടേബിളിൽ പോയിന്റ് ടേബിൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ടോപ്പ് ഹിൽസ് റാങ്ക് ടോപ്പ് ഹിൽസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലേസിൻ്റെ കിൽസ് എടുത്തിട്ടുള്ളത്. ഇൻഫ്ലുവൻസ് ടീം കയറിയിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് ടീമാണ് ഫസ്റ്റ് റാങ്കിലുള്ളത് വിത്ത് 86 പോയിൻറ്റ്. സെക്കൻഡ് ടീമിൽ വന്നിട്ടുള്ള ആർ ബി സിയുടെ ടീമാണ് വിത്ത്, ഞാൻ സൂം ചെയ്യാം.
ഓക്കെ, ഞാൻ എൻ്റെ സൗണ്ട് ഒന്ന് ക്ലിയർ ആക്കാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഹലോ ഗൈസ്, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. സോ നമ്മുടെ ടീമിൽ ഏറ്റവും ടോപ്പ് പ്ലേസിൽ വന്നിട്ടുള്ള ഓവറോൾ റാങ്കിങ്സിൽ ഏറ്റവും ടോപ്പ് പ്ലേസിൽ ഇൻഫ്ലുവൻസ് ടീം വിത്ത് 86 പോയിൻറ്റ്സ്, അവർക്ക് ഒരു ഡിന്നർ ഉണ്ട്. സെക്കൻഡ് പ്ലേസിൽ വന്നിട്ടുള്ള ആർ ബി സി ടീം വിത്ത് 40 പോയിൻറ്റ്സ്, അവർക്ക് ഡിന്നർ ഒന്നും കിട്ടിയിട്ടില്ല. എക്സ്മാർസ് ടീം തേർഡ് പ്ലേസിൽ വന്നിട്ടുണ്ട് വിത്ത് 40 കിൽസ് ആൻഡ് വൺ ഡിന്നർ. സോറി, സെക്കൻഡ് പ്ലേസ് എക്സ്മാർസ് ആൻഡ് ആർ ബി സി ടീം ഷെയർ ചെയ്യുന്നുണ്ട്. തേർഡ് പ്ലേസ് രണ്ട് ടീം ഷെയർ ചെയ്യുന്നുണ്ട്. ഡി എം ടി എൻ ടി ആൻഡ് ഓക്സ് സ്ക്വാഡ് വൺ ഷെയർ ചെയ്യുന്നുണ്ട്. ഡി എം ടി എൻ ടി ആൻഡ് ഓക്സ് സ്ക്വാഡ് വൺ തേർഡ് പ്ലേസ് ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർത്ത് പ്ലേസ് വരുന്നത് ബാക്കിയുള്ള ടീമുകൾക്ക് വരും. നമുക്ക് ആദ്യത്തെ ഒരു മൂന്ന് ടീമുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്ലേസ് ഈസ് ഫോർ ഇൻഫ്ലുവൻസ്. ഇൻഫ്ലുവൻസിനാണ് ഫസ്റ്റ് പ്ലേസ്, ഒരു ഡിന്നർ ഉണ്ട്. സെക്കൻഡ് പ്ലേസ് രണ്ട് ടീമുകൾ ഷെയർ ചെയ്യുന്നു, ആർ ബി സി ആൻഡ് എക്സ്മാർസ്. തേർഡ് പ്ലേസ് വരുന്നത് ഡി എം ടി എൻ ടി ആൻഡ് ഹോക്ക് സ്ക്വാഡ് വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്ത് നമ്മൾ നാളെ അത് പബ്ലിഷ് ചെയ്യുന്നതാണ്. നമുക്ക് ഫസ്റ്റ് തേർഡിൽ വന്നിട്ടുള്ളത് ഡി എം ടി എൻ ടി ഹോക്ക് സ്ക്വാഡ് തേർഡ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ് ആർ ബി സി എക്സ്മാർസ്, തേർഡ് പ്ലേസ് ഇൻ ഇൻഫ്ലുവൻസ്. സോറി, ഫസ്റ്റ് പ്ലേസിൽ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്, സെക്കൻഡ് പ്ലേസിൽ ആർ ബി സി ആൻഡ് എക്സ്മാർസ്, ആൻഡ് തേർഡ് പ്ലേസിൽ ഡി എം ടി എൻ ടി ആൻഡ് ഹോക്ക് സ്ക്വാഡ് വിത്ത് 38 പോയിൻറ്റ്സ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഇൻഫ്ലുവൻസ് ടീമാണ്. ടോപ്പ് കിൽസിൽ ഏറ്റവും ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് കിൽസിൽ ഫസ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ ഇൻഫ്ലുവൻസിലെ വാംപയറാണ് വന്നിട്ടുള്ളത് വിത്ത് 14 കിൽസ്. ഇന്നലെ വരെയുള്ള കളി വെച്ച് നോക്കുകയാണെങ്കിൽ വാംപയർ ഫസ്റ്റ് പ്ലേസിൽ, സോറി, വാംപയർ ആൻഡ് ഗോഡ്ഫ്രേ ഗോസ്റ്റ് വന്നിട്ടുണ്ട്, 14 കിൽസ് ഈച്ച് ആണ്. സെക്കൻഡ് പ്ലേസിൽ ഹോക്ക് സ്ക്വാഡിലെ ജാക്ക് ആൻഡ് ഇൻഫ്ലുവൻസിലെ സൈക്കോ വന്നിട്ടുണ്ട് വിത്ത് 12 കിൽസ് ഈച്ച്. തേർഡ് പ്ലേസിൽ വന്നിട്ടുള്ളത്, സോറി, സെക്കൻഡ് പ്ലേസിൽ മൂന്ന് പ്ലേയേഴ്സ് ഉണ്ട് വിത്ത് സൈക്കോ, അബി ആൻഡ് ജാക്ക്. ആർ ബി സിയിലെ അബി, ഇൻഫ്ലുവൻസിലെ സൈക്കോ ആൻഡ് ഹോക്ക് സ്ക്വാഡിലെ ജാക്ക് വന്നിട്ടുണ്ട്. മൂന്ന് പേരും സെക്കൻഡ് പ്ലേസിലുണ്ട്. തേർഡ് പ്ലേസിൽ ഈവിളിലെ പ്ലെയറായ അനീസ് എത്തിയിട്ടുണ്ട് വിത്ത് 10 കിൽസ്. ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് ത്രീ പൊസിഷൻ മാത്രം നമ്മൾ നോക്കുന്നുണ്ട്, പറയുന്നുണ്ട്. സോ ഇങ്ങനെയാണ് സംഭവങ്ങൾ. ഫസ്റ്റ് വന്നിട്ടുള്ള ഇൻഫ്ലുവൻസിലെ വാംപയർ, സെക്കൻഡ് വന്നിട്ട്, സോറി, ഫസ്റ്റ് വന്നിട്ടുള്ള ഇൻഫ്ലുവൻസിലെ വാംപയർ ആൻഡ് ഗോസ്റ്റ്, എക്സ്മാർസിലെ ഗോസ്റ്റ്, സെക്കൻഡ് വന്നിട്ടുള്ള ഓക്സ് സ്ക്വാഡിലെ ജാക്ക്, ഇൻഫ്ലുവൻസിലെ സൈക്കോ ആൻഡ് ആർ ബി സിയിലെ അബി, തേർഡ് വന്നിട്ടുള്ള ഈവിളിലെ അനീസ്. ഇതാണ് നമ്മുടെ പോയിൻ്റ് ടേബിൾ. സോ എല്ലാവർക്കും പോയിൻ്റ് ടേബിൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദി സ്ട്രീം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.